വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം. സമുദ്രാതിർത്തി ലംഘിച്ച വിഷയത്തിൽ അമേരിക്കൻ നാവികസേനയുടെ 7th കപ്പൽപ്പടയുടെ പ്രസ്താവന മോദി സർക്കാരിൻ്റെ മുഖത്തേറ്റ പ്രഹരം. ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിൽ ഇന്ത്യയുടെ പരമാധികാരം അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് അമേരിക്ക. പ്രതിരോധ മേഖലയിൽ അമേരിക്കയുടെ സഖ്യകക്ഷിയായി മാറിയ ഇന്ത്യയെ തുല്യരായി കാണാൻ തയ്യാറാകുന്നില്ല. നയതന്ത്ര മേഖലയിലും ഇതിൻ്റെ പ്രത്യാഘാതം രൂക്ഷമാകും. ലക്ഷദ്വീപിന് സമീപം ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ മിസൈൽ വേധ സംവിധാനമുള്ള US ജോൺ പോൾ ജോൺസ് കഴിഞ്ഞ ദിവസം കടന്നത് മുൻകൂർ അറിയിക്കുക പോലും ചെയ്യാതെയാണ്. സമുദ്രയാനങ്ങളുടെ സഞ്ചാരം സംബന്ധിച്ച് ഇന്ത്യയിൽ നിലവിലുള്ള നിയമത്തിൻ്റെ ലംഘനമാണിത്. ഇക്കാര്യം ഇന്ത്യ വളരെ മിതമായ ഭാഷയിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ പ്രതികരണം വളരെ രൂക്ഷമായിരുന്നു. ചൈനയെ വളയൽ പദ്ധതിയുടെ ഭാഗമായി അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ക്വാഡ് സഖ്യത്തിൽ ഇന്ത്യ പൂർണ്ണ അംഗമായി മാറിയതിന് പിന്നാലെയാണ് ഈ സംഭവം. ജപ്പാനും ഓസ്ട്രേലിയയുമാണ് ക്വാഡിലെ മറ്റംഗങ്ങൾ. അമേരിക്കയുടെ സൈനിക താൽപ്പര്യങ്ങൾക്ക് ഇന്ത്യയെ കരുവായി ഉപയോഗിക്കുകയും ഇന്ത്യയുടെ താൽപ്പര്യങ്ങളോട് നിഷേധ നിലപാട് സ്വീകരിക്കുകയുമാണവർ. ഇന്ത്യയും ചൈനയുമായുണ്ടായ കിഴക്കൻ ലഡാക്ക് വിഷയത്തിൽ വാചാലരായ അമേരിക്കയുടെ ഇരട്ടത്താപ്പുമാണ് പുറത്തുവരുന്നത്. പ്രതിരോധ നീക്കങ്ങൾ പരസ്പരം അറിയിക്കാൻ ബാധ്യസ്ഥരായ കരാറുകൾ ഈയിടെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ചിരുന്നു. ഇത്രയും ഇഴചേർന്ന ബന്ധമുള്ളപ്പോഴും 7th കപ്പൽപ്പടയുടെ നീക്കം അറിയിക്കാതിരുന്നത് ഇന്ത്യയെ ശിങ്കിടിയായി മാത്രമാണ് കാണുന്നതെന്ന അമേരിക്കൻ മനോഭാവത്തിൻ്റെ ബഹിസ്ഫുരണമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെയുണ്ടായ ദുരന്തങ്ങൾ നേരിടുന്നതിൽ സംസ്ഥാനം കാട്ടിയ മികവ് ജനകീയാസൂത്രണത്തിൻ്റെ പ്രതിഫലനമാണെന്ന് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. സംസ്ഥാനങ്ങളുടെ സ്ഥനസ്ഥിതിയെക്കുറിച്ചുള്ള റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ടിൽ കോവിഡ് പ്രതിസന്ധി നേരിടുന്നതിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ വഹിച്ച പങ്കിനെ എടുത്തു പറയുന്നു. ഏത് അളവുകോല എടുത്താലും അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാര്യത്തിൽ കേരളം ഏറെ മുന്നോട്ട് പോയി. ജനകീയാസൂത്രണത്തിൻ്റെ 25 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷനും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനും സംഘടിപ്പിച്ച അന്തർദേശീയ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ജനകീയാസൂത്രണം വഴി വലിയ നേട്ടമുണ്ടായി. സ്ത്രീ ശാക്തീകരണത്തിലും മികച്ച മുന്നേറ്റം കൈവരിക്കാനായി. അധികാര വികേന്ദ്രീകരണം ഒരിക്കലും അഴിമതിയുടെ വികേന്ദ്രീകരണമല്ല. ജനകീയാസൂത്രണം അഴിമതിയെ വലിയൊരളവോളം ഇല്ലാതാക്കി, എന്നാൽ പൂർണ്ണമായി ഇല്ലാതാക്കിയെന്ന് പറയാനാകില്ല. ജനകീയാസൂത്രണം വിപുലമായ മാറ്റങ്ങളാണ് കേരളത്തിന് സംഭാവന ചെയ്തത്. സംസ്ഥാനം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾക്ക് അനുഗുണമായ വിധം ജനകീയാസൂത്രണ പ്രസ്ഥാനത്തെ മുന്നോട്ട് ചലിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് പ്രവർത്തകൻ പാനൂർ പുല്ലുക്കരയിലെ മൻസൂർ കൊല്ലപ്പെട്ട കേസിൻ്റെ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് IG സ്പർജൻ കുമാറിൻ്റെ മേൽനോട്ടത്തിൽ DYSP ടി വിക്രമനായിരിക്കും അന്വേഷണ ചുമതല. ഞായറാഴ്ച തന്നെ അന്വേഷണം ഏറ്റെടുക്കാൻ ക്രൈംബ്രാഞ്ച് AdGP എസ് ശ്രീജിത്ത് ഉത്തരവിൽ നിർദ്ദേശിച്ചു. വിക്രമിൻ്റെ അഭിപ്രായം കൂടി പരിഗണിച്ച് അന്വേഷക സംഘത്തിന് രൂപം നൽകും. കേസിൽ 3 പേരെ കൂടി പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്തു. ക്രൈംബ്രാഞ്ച് DYSP PK ഇസ്മായിലിൻ്റെ നേതൃത്വത്തിൽ 15 സംഘം കഴിഞ്ഞ ദിവസം അന്വേഷണം ഏറ്റെടുത്തിരുന്നു. ഈ സംഘത്തിൽ വിശ്വാസമില്ലെന്നും മാറ്റണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. നെല്ലയിൽ ശ്രീരാഗ്, പരവൻഡവിട അശ്വന്ത്, ഒതയോത്ത അനീഷ് എന്നിവരാണ് ശനിയാഴ്ച അറസ്റ്റിലായത്. പ്രഥമ വിവര റിപ്പോർട്ട് പ്രകാരം ശ്രീരാഗ് 4th പ്രതിയും അശ്വന്ത് 7th പ്രതിയുമാണ്. അനീഷ് ആദ്യ പ്രതിപ്പട്ടികയിലില്ല. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 4. 1st പ്രതി ഷിനോസിനെ സംഭവ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതിപ്പട്ടികയിലുണ്ടായിരുന്ന കുലോത്ത് രതീഷ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കി. രാജ്യത്ത് പ്രതിദിനം റിപ്പോർട്ട് ചെയ്യുന്ന രോഗികളുടെ എണ്ണം 1.5 ലക്ഷത്തോടടുത്തു. 2020 സമാനമായി ഇത്തവണയും രോഗനിരക്ക് കൂടുന്നു. വ്യാപന വേഗതയും കൂടുതലാണ്. ജാഗ്രതക്കുറവാണ് രോഗവ്യാപനത്തിന് കാരണമെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. വിവാഹ സൽക്കാരങ്ങളിലും റെസ്റ്റോറൻറ്റുകളിലും ആളുകൾ മാസ്ക് ധരിക്കാറില്ല. ഇത്തരം അവസരങ്ങളിൽ രോഗവ്യാപനത്തിനുള്ള സാധ്യത കൂടുതലാണ്. കോവിഡ് വിദഗ്ധ സമിതി അധ്യക്ഷൻ ഡോക്ടർ ബി ഇക്ബാൽ പറഞ്ഞു. വാക്സിൻ സ്വീകരിക്കുന്നതിനുള്ള വിമുഖത രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കും. വാക്സിൻ സ്വീകരിക്കുമ്പോൾ ഉണ്ടാവാനിടയുള്ള പനി, ശരീരവേദന, ക്ഷീണം എന്നിവ സംബന്ധിച്ച് അതിശയോക്തി കലർത്തിയുള്ള പ്രചാരണം നടക്കുന്നുണ്ട്.
ഇതിലൂടെ ചിലരെങ്കിലും വാക്സിൻ സ്വീകരിക്കേണ്ട എന്ന തീരുമാനത്തിലെത്തി.